ഇൻഫാമിന്റെയും നെല്ലിക്കാംപൊയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിന്റെയും ടി എസ് എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷത്തെ വിതരണവും സെമിനാറും നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിനിൽ ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി റവറൻ ഫാദർ ജോസഫ് കാവനാടി ഒപ്പുപതിപ്പിച്ചുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ടി എസ് എസ് റീജിയണൽ ഡയറക്ടർ റവറൻ ഫാദർ ബെന്നി നിരപ്പേൽ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. ഇൻഫാം ദേശീയ സെക്രട്ടറിയും നെല്ലിക്കാംപൊയിൽ ഫൊറാന വികാരിയുമായ റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇരിക്കുറിഞ്ഞോച്ചക മണ്ഡലം MLA സജീവ് ജോസഫ് ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്ന പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സജീവ് ജോസഫ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. ലോക പരിസ്ഥിതി 1972 മുതൽ നമ്മുടെ നാടിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന വിഭാവനം ചെയ്ത വളരെ ബോധപൂർവമുള്ള നമ്മുടെ ലോകത്തിന് വേണ്ടിയുള്ള, നാടിന് വേണ്ടിയുള്ള, ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ ദിനമാണ് ലോക പരിസ്ഥിതി. വളരെ ആവേശത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോയി ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും സസ്യജാലങ്ങളെയും ഓരോ മനുഷ്യനെയും ജീവജാലങ്ങളെയും എല്ലാം സംരക്ഷിക്കാനും നമ്മുടെ പ്രകൃതിയുടെ സന്തുലാവസ്ഥ നിലനിർത്തുന്നതിനും നിരവധിയായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനസംഖ്യാ വർധനവ് മൂലം, വ്യവസായ വിപ്ലവം മൂലം തകർന്നു പോകുന്ന നമ്മുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ, അതിനെ പ്രതിരോധിക്കാനും അന്തരീക്ഷ മലിനീകരണമായിട്ട്, ജലമലിനീകരണമാകട്ടെ, പരിസ്ഥിതി മലിനീകരണമാകട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ മലിനീകരണങ്ങളെയും ശ്രദ്ധിക്കുക. ഇൻഫാം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്കറിയ നെല്ലുംകുഴി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ടി എസ് എസ് നെല്ലിക്കാംപൊയിൽ യൂണിറ്റ് പ്രസിഡന്റ് ചാക്കോച്ചൻ താറാമയിൽ നന്ദി പറഞ്ഞു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വൃക്ഷത്തൈ വിതരണത്തിന് നെല്ലിക്കാംപൊയിൽ ഫൊറാന അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കൊന്നയിൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡെന്നി മാത്യു പി, ഇടവക കോർഡിനേറ്റർ തോമസ് അപ്രൈം എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികൾ, ഇൻഫാം ടി എസ് എസ് സംഘടനാ അംഗങ്ങൾ എന്നിവർ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോഷി തോമസ്, മദർ പി ടി എ പ്രസിഡന്റ് മിനി അനീഷ്, അധ്യാപകർ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 39-40 ഡിഗ്രി വരെ ചൂടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ കുറവാണ്. പരിസ്ഥിതി എപ്പോഴൊക്കെ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളാകുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലവിധ കാരണങ്ങൾക്ക് കാരണമാകും. ഈ പ്രപഞ്ചം നമുക്കറിയാം പഞ്ചഭൂതങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. ജലം, വായു, അതുപോലെ തന്നെ മണ്ണ്, ആകാശം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ പ്രകൃതിയുടെ താളത്തിന് ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ, താളം തെറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാരണങ്ങളാണ് പ്രധാനമായിട്ടും കരിപ്പെട്ടിലും കാറ്റും അതുപോലെ തന്നെ പേമാലിയും കൂടുതലായിട്ടുള്ള ചൂടുകളൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകാനായിട്ട് കാരണം. വരും തലമുറ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോ